മനോരമയും ചില ഓൺലൈൻ മാധ്യമങ്ങളും ഒക്കെ ആറാടിക്കൊണ്ടിരിക്കുന്ന അമേരിക്കയിലെ ലോക കേരളസഭ മേഖലാ സമ്മേളനത്തിന്റെ സ്പോൺസർഷിപ്പ് ബ്രോഷറിന്റെ കോപ്പിയാണ് ഈ കയ്യിലിരിക്കുന്നത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ചാണ് പിണറായി വിജയനോടൊപ്പം ഭക്ഷണം കഴിക്കാൻ 82 ലക്ഷം, പിണറായി വിജയന്റെ പ്രസംഗം കേൾക്കാൻ 2.5 ലക്ഷം അമേരിക്കക്കാർ, ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ അതിശയോക്തി കലർത്തി ഇവർ തട്ടിവിടുന്നത്. ഈ ബ്രോഷറിൽ എവിടെയും പിണറായി വിജയന്റെ യോഗം കേൾക്കാൻ 250,000 പേർ വരുമെന്ന് പറയുന്നില്ല. 1000 പേരെയാണ് പിണറായി വിജയന്റെ യോഗം കേൾക്കുന്നതിനായി മലയാളികളായി ക്ഷണിച്ചിട്ടുള്ളത്, പ്രതീക്ഷിക്കുന്നത് എന്ന് ഈ ബ്രോഷറിൽ പറയുന്നു. 2.5 ലക്ഷം എന്നുള്ള ഒരു പരാമർശമുണ്ട്. അതെന്തിനു വേണ്ടിയാണ് എന്നുള്ളത് അത് വായിച്ചാൽ സാമാന്യ ബുദ്ധിയുള്ള മലയാളിക്ക് മനസ്സിലാകും. ഇംഗ്ലീഷ് ഇതുപോലും അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ മലയാളി വെറും മണ്ടന്മാരാണ് എന്നും അവരുടെ കയ്യിലൊന്നും ഈ കടലാസ് കിട്ടില്ല എന്നും അവർക്കൊന്നും ഇംഗ്ലീഷ് വാക്കുകളുടെ അർത്ഥം തിരിച്ചറിയാൻ കഴിയാത്തവരാണ് എന്നുമൊക്കെയുള്ള ധാരണയിലാണ് ഈ വീരശൂര പരാക്രമികൾ വാർത്തയുടെ പത്രത്തിൻ്റെ 1-ാം പേജിൽ വാർത്തയടിച്ചു വിടുന്നതും തങ്ങളുടെ ഓൺലൈൻ മാധ്യമങ്ങളിൽ കൂടി വന്നിരുന്ന് എന്തോ കണ്ടുപിടുത്തം നടത്തിയ മട്ടിൽ തട്ടിവിടുന്നതും. ഏതോ ഒരു പറസംഖിയുടെ ഓഡിയോ ക്ലിപ്പ്, അതാണ് വേറൊരു തെളിവ്. അയാൾ സംഖിയാണ് എന്ന് മാധ്യമപ്രവർത്തകനെന്നാണ് ചില ഓൺലൈൻ മാധ്യമത്തിലെ അവതാരകർ അവകാശപ്പെടുന്നത്. അയാൾ മാധ്യമപ്രവർത്തകൻ അല്ല എന്നുള്ള കാര്യം 100% ഉറപ്പാ ഓഡിയോ കേട്ടാൽ വ്യക്തമാകും. നമുക്കും ഒക്കെ കിട്ടി ആ ഓഡിയോ പല ഗ്രൂപ്പുകളിൽ നിന്ന്. പിണറായി വിജയൻ ദുബായിലെ ചില വ്യവസായികളുമായി എന്തോ ജിഹാദ് നടത്താൻ വരികയാണ് ഈ ലോക കേരള സഭയുടെ പേരിലെന്നാണ് ഇയാൾ പറയുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ ഇവനൊരു യൂസ്ലെസ് സംഖ്യയാണ് എന്നുള്ള കാര്യം. അങ്ങനെ ഒരാളിൻ്റെ ഓഡിയോയും എടുത്തിട്ടിട്ട് അല്ലെങ്കിൽ ചുരുങ്ങിയ പക്ഷെ അതങ്ങ് കട്ട് ചെയ്ത് കളയുമെങ്കിലും വേണമായിരുന്നു കാണിക്കുക ആളുകളെ കേൾപ്പിക്കുമ്പോൾ. അങ്ങനെ ഒരു ഓഡിയോയും എടുത്തിട്ടിട്ട് പിണറായി വിജയൻ്റെ മേൽ കുതിര കയറാനുള്ളൊരു അവസരമായി അതിനെ കാണുകയാണ്. നമ്മൾ ഈ അന്ധമായ ഒന്നിനെ ന്യായീകരിക്കുകയല്ല, പക്ഷേ ഈ ബ്രോഷറിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇവർ വായിക്കണ്ടേ. പബ്ലിക് മീറ്റിംഗ് നടക്കുന്ന സ്ഥലം ടൈം സ്ക്വയർ എന്ന് അതിനകത്ത് പറയുന്നുണ്ട്. ഓഡിയൻസ് മോർ ദാൻ 1000 ഇൻവൈറ്റഡ് കേരളൈറ്റ്സ്, പെഡസ്ട്രിയൻസ് 2,50,000 അമേരിക്കൻ ടൂറിസ്റ്റ്. എന്നിട്ട് അതിൻ്റെ താഴെ വിശദമായി തന്നെ പറയുന്നുണ്ട്, ബ്രോഡ്വേ സ്ട്രീറ്റ് റിസീവ്സ് 5 ലാക്ക് പീപ്പിൾ എവറി ഡേ ആസ് പെഡസ്ട്രിയൻസ്. അവർ ഷോ ഈസ് ഫ്രം 6 PM to 10 PM. ചീഫ് മിനിസ്റ്റർ ആൻഡ് അതർ മിനിസ്റ്റേഴ്സ് വിൽ ബി സ്പീക്കിംഗ് ഫ്രം എ പബ്ലിക് ഓപ്പൺ സ്റ്റേജ് ഇൻ ടൈം സ്ക്വയർ. അഡ്വർടൈസ്മെൻറ്റ് വീഡിയോസ് വിൽ ബി പ്ലേയ്ഡ് എബൌട്ട് 4 to 5 hours ഫ്രം ദ വീഡിയോ വിങ്സ് വാൾസ് പ്ലേസ്ഡ് ബോത്ത് സൈഡ്സ് ഓഫ് ദ 20x24 feet സ്റ്റേജ്. ഇറ്റ് വിൽ ബി സീൻ അറ്റ്ലീസ്റ്റ് 2,50,000 പീപ്പിൾ ഡ്യൂറിങ് ദിസ് ടൈം ഫ്രെയിം. ഇതിലെന്താണ് കുഴപ്പം? 2.5 ലക്ഷം ആളുകൾ പിണറായി വിജയൻ്റെ പ്രസംഗം കേൾക്കാൻ വരുമെന്നാണോ ഈ പറഞ്ഞിരിക്കുന്നത്? ആണോ? 2.5 ലക്ഷം വഴിയാത്രക്കാർ അതുവഴി പോകും. അവർക്ക് കാണത്തക്ക വിധത്തിൽ 4-5 മണിക്കൂർ നേരം ആ ഓപ്പൺ സ്റ്റേജിൻ്റെ 2 സൈഡിലുമായി പരസ്യവോളുകൾ സ്ഥാപിക്കും. അതിൽ ഈ സ്പോൺസർഷിപ്പ് നടത്തുന്നവരുടെ സ്ഥാപനങ്ങളുടെ പരസ്യങ്ങൾ നൽകാം. 250,000 ആളുകളെ പരസ്യം കാണിക്കുന്നതിനുള്ള ഒരു അവസരം. ഒരു ഓപ്പൺ സ്റ്റേജിൽ ഒരു പരിപാടി നടക്കുമ്പോൾ ആളുകൾ അങ്ങോട്ട് നോക്കും എന്താണ് എന്നറിയാൻ. അങ്ങോട്ട് നോക്കുമ്പോൾ നേരെ കാണുന്നത് വീഡിയോ വോൾ, അതിലെ പരസ്യം കാണാം. അല്ലാതെ പിണറായി വിജയൻ 2.5 ലക്ഷം അമേരിക്കക്കാരെ അഭിസംബോധന ചെയ്യുമെന്നൊന്നും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധിയെ പരീക്ഷിക്കരുത്, മലയാളികളെ വെറും ഊളകളാക്കി മാറ്റരുത്. കുറേ മാധ്യമ പ്രവർത്തകർ വിചാരിച്ചാൽ മലയാളികളുടെ ചിന്താബോധത്തെയും മലയാളികളുടെ വിദ്യാഭ്യാസ ബോധത്തെയും ഇല്ലാതാക്കി കളയാമെന്ന് കരുതരുത്. ഈ ബ്രോഷറിൽ എഴുതി വച്ചിരിക്കുന്നത് എന്താണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് മലയാളികൾ. വലിയ മാധ്യമ പ്രവർത്തനമൊന്നും പഠിക്കണ്ട, സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യന് മനസ്സിലാകുന്ന കാര്യമാണ് ഇത്. ഇനി സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട് അത് കഴിഞ്ഞ ദിവസം തന്നെ ചൂണ്ടിക്കാട്ടിയതാണ്. സ്പോൺസർഷിപ്പ് ഈ ബ്രോഷറുകൾ ഇറക്കുമ്പോൾ സാധാരണഗതിയിൽ ഇത്തരത്തിൽ അവർക്ക് ലഭിക്കുന്ന അവസരങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. VIPകളുമൊത്തുള്ള ഭക്ഷണം കഴിക്കുന്നത്, ഒരു സ്പോൺസർക്ക് അതിൻ്റെ പ്രതിനിധിക്ക് അത്തരം ഒരു അവസരം നൽകുന്നത് ഒരു അപരാധവുമല്ല. അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ നാട്ടിലും കാര്യങ്ങൾ നടക്കുന്നത്. ഇവിടെ BJPക്കാർ സംഘടിപ്പിക്കുന്ന പരിപാടിയായാലും കോൺഗ്രസ്സുകാർ സംഘടിപ്പിക്കുന്ന പരിപാടിയായാലും ഒക്കെ ഇത്തരത്തിലുള്ള ചില മുതലാളിമാരൊക്കെ പൈസ ചിലവാക്കുമ്പോൾ അവർക്ക് അവസരങ്ങൾ നൽകാറുണ്ട്. അതുകൊണ്ട് അതൊന്നും ഒരു പുതിയ കണ്ടുപിടുത്തമായി മനോരമയോ അവതരിപ്പിക്കേണ്ട, ഓൺലൈൻ മാധ്യമങ്ങളോ അവതരിപ്പിക്കേണ്ട. ഈ പറയുന്ന പ്രതിപക്ഷം അതിനെ ഏറ്റുപിടിച്ച് നാണം കെടുകയും വേണ്ട. നമ്മൾ മലയാളികൾക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാം.